അമേരിക്കയിലെ ഇന്ത്യൻ വംശജരുമായി സംവദിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി എല്ലാ വിഷയത്തിലും അറിവുള്ളയാളാണെന്ന് നടിക്കുകയാണ്. പ്രപഞ്ചം എങ്ങനെയാണ് വർത്തിക്കുന്നതെന്ന് ദൈവത്തോടു പോലും മോദി വിശദീകരിക്കും. ഇത് കേട്ടാൽ ദൈവം പോലും താൻ എന്താണ് സൃഷ്ടിച്ചതെന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിലാകുമെന്നും രാഹുൽ പറഞ്ഞു. ചിലർ ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രത്തെക്കുറിച്ച് ഉപദേശം നൽകും, ചരിത്രകാരന്മാരോട് ചരിത്രത്തെക്കുറിച്ചും സൈനികരോട് യുദ്ധമുറകളെക്കുറിച്ചും ഉപദേശിക്കും. എന്നാൽ അവർക്ക് ഒന്നിനെക്കുറിച്ചും അറിവുണ്ടാവില്ല. നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരാളാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു. ഭാരത് ജോഡോ യാത്രയെ തകർക്കാൻ ബി ജെ പി ശ്രമിച്ചു. പൊതുപരിപാടികൾ ഉൾപ്പെടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള എല്ലാ മാർഗങ്ങളും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ രാഷ്ട്രീയം സംസാരിക്കാൻ ഇന്ത്യയിൽ വേദികളില്ലാത്ത നിലയാണ്. ബി ജെ പി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയുമാണ്. അവയിൽ രാഷ്ട്രീയമായി ഇടപെടാൻ പരിമിതികളുള്ളതുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ നടന്ന് ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചത്. ഭാരത് ജോഡോ യാത്രയുടെ ആത്മാവ് സ്നേഹത്തിലും ബഹുമാനത്തിലും വിനയത്തിലും അധിഷ്ഠിതമാണ്. ചരിത്രം പഠിച്ചാൽ ഗുരുനാനാക്ക്, ഗുരു ബസവണ്ണ, നാരായണഗുരു തുടങ്ങിയവരും രാജ്യത്തെ ഒന്നാക്കിയത് ഇതേ മാർഗത്തിലാണെന്ന് കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ 3 നഗരങ്ങളിൽ ഇന്ത്യൻ വംശജരുമായി സംവദിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ആദ്യത്തെ പരിപാടി. ജൂൺ 4 പൊതുസമ്മേളനത്തോടെയാണ് പരിപാടികളുടെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് രാഹുലിൻ്റെ സന്ദർശനം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ക്ഷണം സ്വീകരിച്ച് നരേന്ദ്രമോദി ജൂണിലാണ് അമേരിക്കയിലെത്തുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അവ പരിഹരിക്കാനോ മോദി സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ചെങ്കോലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ഇന്ത്യൻ വംശജരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതികരണവുമായി ബി ജെ പി രംഗത്തെത്തി. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയെ അപമാനിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. എം പി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് തിരികെ നൽകിയ ശേഷം സാധാരണ പാസ്പോർട്ട് രാഹുൽ സ്വന്തമാക്കിയിരുന്നു. അതുമായാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം. താനൊരു സാധാരണക്കാരനാണെന്നായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ തന്നെ സ്വീകരിച്ച ഇന്ത്യൻ വംശജരോട് രാഹുൽ പറഞ്ഞത്. ഇപ്പോൾ എം പി അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ പാസ്പോർട്ടിൽ എത്തിയതുകൊണ്ട് തന്നെ രാഹുലിന് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി 2 മണിക്കൂറോളം വിമാനത്താവളത്തിൽ കാത്തു നിൽക്കേണ്ടി വന്നതായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അറിയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ക്യൂവിൽ കാത്തു നിന്നതെന്ന ചോദ്യത്തിനാണ് താനൊരു സാധാരണക്കാരനായാണ് വന്നതെന്ന് അദ്ദേഹം മറുപടി നൽകിയത്. അടുത്തിടെ നടത്തിയ യു കെ സന്ദർശനത്തിലും രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ വിവാദമാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു. രാഹുൽ ജനാധിപത്യത്തെ, ഇന്ത്യയുടെ അഭിമാനത്തെ വിദേശ മണ്ണിൽ ചോദ്യം ചെയ്യുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം. ഇത് ദേശവിരുദ്ധമാണെന്നും ബി ജെ പി പറഞ്ഞിരുന്നു. രൂക്ഷമായ ആക്രമണമാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് പിന്നീട് രാഹുലിന് നേരെ ഉണ്ടായത്. എന്നാൽ താൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പ്രസംഗത്തിൽ ഉന്നയിച്ചതെന്നും ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് താനൊരു രാജ്യത്തോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പിന്നീട് വിശദീകരിച്ചിരുന്നു.